Hello students, I'm going to discuss about decision making. Decision making is an indispensable part of our life. We all make a lot of decisions in our daily lives. Similarly, decision making is considered as an important element of management. A manager has to take various decisions every day for properly running an enterprise. ഒരു ബിസിനസ് എന്റർപ്രൈസിൽ ദേ ഫേസ് മെനി പ്രോബ്ലംസ് ഓരോ ദിവസവും ദേ ഫേസ് മെനി പ്രോബ്ലംസ് സോ ഫോർ സോൾവിങ് ദീസ് പ്രോബ്ലംസ് മാനേജർ ഹാസ് ടു മേക്ക് ഡിസിഷൻസ് ഓക്കെ അതുപോലെ തന്നെ ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടിങ് ഓൾ ആർ ക്യാരീഡ് ത്രൂ ഡിസിഷൻ മേക്കിംഗ് സോ ഈ മാനേജീരിയൽ ഫങ്ഷൻസ് എല്ലാം നടപ്പിലാക്കാനും എന്ത് വേണം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ കോർ ഫങ്ഷൻ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഈസ് കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഫോർ ബിസിനസ് മാനേജ്മെന്റ് ബിസിനസ് മാനേജ്മെന്റിന്റെ ബാക്ക് ബോൺ ആണ് ഡിസിഷൻ മേക്കിംഗ് ബിക്കോസ് ഇഫ് റൈറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് റൈറ്റ് ടൈം ദെൻ ഓൺലി ദ ബിസിനസ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഗോൾസ് ഓക്കെ ക്ലിയർ സോ നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് decision making endana decision making so decision making arises when we have alternatives when we have two or more alternatives for solving a problem oru problem solve cheyan vendite kore alternative solutions ullappol aanu decision making de avashyam varunathu so alternatives illengil there is no need for decision making business avarude day to day activities la pala type of problems ഫേസ് ചെയ്യാറുണ്ട് ലൈക്ക് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കേസിൽ തന്നെ ഹൗ ടു റിക്രൂട്ട് റൈറ്റ് എംപ്ലോയീസ് ഹൗ ടു ട്രെയിൻ ദം ഹൗ ടു റീറ്റെയിൻ ദം ഹൗ ടു മോട്ടിവേറ്റ് ദം അല്ലേ അല്ലെങ്കിൽ ഹൗ ടു ഇൻക്രീസ് സെയിൽസ് ഹൗ ടു ഏൺ മോർ പ്രോഫിറ്റ് അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസും ദേ ഫേസ് സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ ദേ ഹാവ് മോർ ദാൻ ടു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അപ്പോൾ The manager has to carefully study and analyze these alternatives. ഓരോ ഓൾട്ടർനേറ്റീവ്സും കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്യണം അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ദെൻ ഹി ഹാസ് ടു ചൂസ് ദ ബെസ്റ്റ് വൺ ഓക്കെ സോ കുറേ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സോ ബിസിനസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സ്പെസിഫിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം അമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ് ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം ഈസ് നോൺ ആസ് ഡിസിഷൻ മേക്കിംഗ് ദെൻ ദർ ഇസ് എ ഡെഫിനേഷൻ ബൈ ജെ ഡബ്ല്യു ഡെങ്കൻ അക്കോർഡിംഗ് ടു ജെ ഡബ്ല്യു ഡെങ്കൻ Decision making is the process of choosing a course of action from two or more alternatives. Two or more alternatives. ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് നൗ ലെറ്റ്സ് സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് We already said that decision making is an important element of management. Now let's see what are the importance of decision making in business management. So first one is proper utilization of resources. An organization has various resources like man, money, method, material, machine, market, etc. All these resources are properly utilized without any leakage or wastage with the help of right decision at the right time. സോ ഒരു ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസിനെ അതിൻ്റെ ഫുള്ളസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ത്രൂ റൈറ്റ് ഡിസിഷൻ മേക്കിംഗ് ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ് തന്നെ ഹ്യൂമൻ റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ഡിസിഷൻസ് ആണ് ഓർഗനൈസേഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ ടു ദ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും റൈറ്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക അതുപോലെ എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക റൈറ്റ് റെമ്യൂണറേഷൻ കൊടുക്കുക അങ്ങനെ വരുമ്പം എന്താണ് എംപ്ലോയീസ് വിൽ വർക്ക് മോർ എഫിഷ്യൻ്റ്ലി ദേ വിൽ ടേക്ക് ലെസ് ലീവ് അതുപോലെ ഒരു ജോബ് വിട്ടിട്ട് പോകില്ല റിസൈൻ ചെയ്യില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമുക്ക് ആ
റിസോഴ്സ് ഇന് ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ ടു ദ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഓർഗനൈസേഷനിലെ റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ഡിസിഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ റിസോഴ്സസിനെല്ലാം പ്രോപ്പറായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. As we know that the problems in an organization has multiple solutions. Alle business le problems solve cheyan vendi multiple solutions kaanam. So decision making is very important for selecting the best alternative to solve these problems. So in decision making, the manager analyzes each and every alternatives with the help of financial or statistical tools and techniques, and then he selects the best one. So pala alternatives ninnu endana ethum best one select cheyum. Oro alternatives um careful aayittu study cheythu analyze cheythu adil ninnu ethum best one aanu select cheyune. Okay, adonana decision making helps in selecting the best alternative ennu parayunnu. Then next is evaluation of managerial performance. മാനേജീരിയൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദ ക്വാളിറ്റി ഓഫ് എ മാനേജർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസിഷൻ ടേക്കൺ ബൈ ഹിം. മാനേജേഴ്സ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാനേജറിൻ്റെ ക്വാളിറ്റി, വെദർ ഹീസ് ക്വാളിഫൈഡ്, വെദർ ഹീസ് കോമ്പീറ്റൻ്റ് എന്ന് അറിയുന്നത് അയാളെടുത്തേക്കുന്ന ഡിസിഷനിലൂടെയാണ്. ഇഫ് ഹി മേക്സ് ഗുഡ് ഡിസിഷൻ, ഹീസ് qualified, is competent. Otherwise, if he makes a wrong decision, it means he is incompetent. So through decision making, through the decisions a manager has made, the organization can evaluate or judge his performance. Okay. The next one, motivation of employees. So through decision making, the organization can motivate employees. If the organization is making rational decision, it will lead to profit generation, or the business will earn profit, the business will achieve growth, then automatically it will lead to profit earning. So when the business is earning profit, the employees will get certain monetary or non-monetary benefits. Adhevole thanne റാഷണൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് എന്താണ് ഒരു കോൺഫിഡൻസും വരും, ഒരു കോൺഫിഡൻസ് അപ്പോൺ ദ മാനേജേഴ്സ് ദാറ്റ് എന്ത് ഡിസിഷൻസ് അവർ എടുത്താലും ദേ വിൽ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻസ്. അങ്ങനെ വരുമ്പോഴും ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. സോ റാഷണൽ ഡിസിഷൻ എടുക്കുന്ന ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാകും. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ എംപ്ലോയീസ് വിൽ ഗെറ്റ് സെർട്ടൻ മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്. അതുപോലെ തന്നെ നല്ല ഡിസിഷൻ എടുക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദർ കോൺഫിഡൻസ്. ദേ വിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ വരും ടു വർക്ക് ബെറ്റർ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇന്നോവേഷൻ. സോ ത്രൂ ഡിസിഷൻ മേക്കിംഗ് ലീഡ്സ് ടു ഡെവലപ്പിംഗ് ന്യൂ ഐഡിയാസ്, ന്യൂ തോട്ട്സ്, new ways to solve the problem. So adondu thanne it leads to innovation. Decision making la endha cheyyundoru problem solve cheyan vendittu pudhiya ideas okke generate cheyanu. Appo adilude pudhiya ideas um pudhiya methods um pudhiya products okke endana develop cheyan sadhikkum. Angane it will lead to innovation. Then next one, it increases efficiency. Nammal nerthe parnu rational decision edukkunna organization will achieve their goals le ഫാസ്റ്റർ ആയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോൾസ് അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ ദേ വിൽ മേക്ക് പ്രോഫിറ്റ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദർ എഫിഷ്യൻസി. ദ നെക്സ്റ്റ് വൺ, ഫേസിംഗ് പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്. സോ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്സ് ഇൻ ഫേസിംഗ് പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്. ഡിസിഷൻ മേക്കിംഗിലൂടെ എന്താണ് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. Then next is, it is an indispensable element. So decision making is an indispensable element for
ഓർഗനൈസേഷൻ സക്സസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വിത്തൌട്ട് ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം നത്തിങ് ക്യാൻ ബി പെർഫോം ആസ് പെർ ദ പ്ലാൻ. അല്ലേ, ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും ആസ് പെർ പ്ലാൻ ആണ് നടക്കുന്നത്. മാനേജ്മെന്റ് ഫംഗ്ഷൻ ബിഗിൻസ് വിത്ത് പ്ലാനിങ് ആ പ്ലാനിങ് ആസ് പെർ ദ പ്ലാൻ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പം റൈറ്റ് ഡിസിഷൻസ് എടുത്താൽ മാത്രമേ ഉള്ളൂ ആസ് പെർ പ്ലാൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് എൻ ഇൻഡിസ്പെൻസിബിൾ എലമെന്റ്. ബിസിനസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ ദ ലാസ്റ്റ് വൺ, പെർവേസീവ്നെസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് പെർവേസീവ് ഇൻ നേച്ചർ. സോ പെർവേസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസിലും ഡിസിഷൻ മേക്കിംഗിന്റെ ആവശ്യമുണ്ട്. എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസ് ഈസ് കാരീഡ് ത്രൂ ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ, എല്ലായിടത്തും എന്താണ്, ഡിസിഷൻസ് ആർ മെയ്ഡ്. ടോപ്പ് ലെവൽ മേക്സ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്, മിഡിൽ ലെവൽ മേക്സ് ടാക്ടിക്കൽ ഡിസിഷൻ, ലോവർ ലെവൽ മേക്സ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ്. അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷണൽ ഏരിയാസും, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് പോലെയുള്ള ഫംഗ്ഷണൽ ഏരിയാസിലും എന്താണ്, ഡിസിഷൻ മേക്കിംഗിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയാസിലും സ്പ്രെഡ് ആകുന്ന, അതുകൊണ്ടാണ് ഇതിന് പെർവേസീവ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് ഇസ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. ദെൻ ഇവാലുവേഷൻ ഓഫ് മാനേജീരിയൽ പെർഫോമൻസ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ്സ് ഇന്നോവേഷൻ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫേസിംഗ് പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്. Then it is an indispensable element of the management, and then it is pervasive in nature. Hope it's clear.